പ്രഭാതഭേരി മറ്റൊരൊന്നാം സ്ഥാനം കൂടി കേരളത്തിന് ലഭിച്ചിരിക്കുന്നു. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൽ ഏഷ്യയിൽ അഫോർഡബിൾ ടാലന്റ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ 20-ാം സ്ഥാനത്തായിരുന്നു എന്നോർക്കാം. ഏഷ്യയിൽ 5-ാമതും. ഇതൊരു വലിയ വളർച്ചയുടെ സാക്ഷ്യപത്രമാണ്. സംരംഭകത്വത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കേരളം വിജയിച്ചു എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണിത്. ഈ വിജയത്തിലേക്ക് നമ്മെ നയിച്ച സാഹചര്യങ്ങൾ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO ജോൺ എം തോമസ്. സ്റ്റാർട്ടപ്പ് ജീനോമിന്റെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൽ ഇത്തവണ നമ്മുടെ സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം KSEM ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഏജൻസീസ് സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം അഫോർഡബിൾ ടാലന്റ് എന്ന കാറ്റഗറിയിൽ 1-ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിന് ഈ റെക്കഗ്നേഷൻ കിട്ടുന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേ കാറ്റഗറിയിൽ 5th പൊസിഷനിലായിരുന്നു ഏഷ്യയിൽ, വേൾഡില് 20th പൊസിഷനും. അതിൽ നിന്ന് മാറി ഏഷ്യയിൽ 1-ാം സ്ഥാനവും ലോകത്തില് 5-ാം സ്ഥാനത്തിലേക്കും കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറയുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ട്. ഒന്ന്, അഫോർഡബിൾ ടാലന്റ് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് വലിയ മുതൽ മുടക്ക് കൂടാതെ തന്നെ നല്ല ഉന്നതമായിട്ടുള്ള മനുഷ്യ വിഭവശേഷി ഇവിടെ റിക്രൂട്ട് ചെയ്യാൻ സ്റ്റാർട്ടപ്പുകൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, അവർക്ക് ആവശ്യമുള്ള ടെക്നിക്കൽ ഏരിയകളിലും മറ്റും. അതാണ് റിപ്പോർട്ട് പറയുന്ന ഒരു കാര്യം. രണ്ടാമത് എടുത്തു പറയുന്നത് ഗവൺമെന്റ് നൽകുന്ന സപ്പോർട്ടിനെ കുറിച്ചാണ്. നമ്മളൊരു 4 കാറ്റഗറിയിലായിട്ടാണ് സ്റ്റാർട്ടപ്പുകൾക്ക് സപ്പോർട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത്. 1-ാമത്തെ കാറ്റഗറി ഫണ്ടിംഗ് ആണ്, ഗ്രാന്റുകളായും ലോണുകളായും, അതുപോലൊപ്പം തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിംഗ് സപ്പോർട്ട് ഇന്റെ രീതിയിലും ഫണ്ടിംഗ് സപ്പോർട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്നുണ്ട്. 2-ാമത്തേത് മാർക്കറ്റിംഗ് സപ്പോർട്ടാണ്. മാർക്കറ്റിംഗ് സപ്പോർട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള കൺട്രീസിൽ മാർക്കറ്റ് ചെയ്യാനാണെങ്കിലും ട്രേഡ് എക്സിബിഷൻസിലും മറ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണെങ്കിലും കോർപ്പറേറ്റുകളുമായിട്ട് സ്റ്റാർട്ടപ്പുകളെ കണക്ട് ചെയ്യുന്നതിലൂടെ, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്നൊരു സ്കീമുണ്ട് കേരളത്തിൽ. ആ സ്കീം വഴി സർക്കാർ പ്രോജക്റ്റുകൾ സ്റ്റാർട്ടപ്പുകൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും ഒക്കെ അവസരങ്ങൾ നൽകുന്നുണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ വഴി. ഇനി 3-ാമത്തെ ഒരു ടൈപ്പ് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്ന മെന്റർഷിപ്പ് സപ്പോർട്ടാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് വളരുന്നതിനാവശ്യമുള്ള ടെക്നിക്കൽ മെന്റർഷിപ്പും അതോടൊപ്പം തന്നെ ബിസിനസ് ഗൈഡൻസും ഒക്കെ നൽകാൻ പറ്റുന്ന വലിയൊരു സന്നദ്ധരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെന്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റാർട്ടപ്പ് മിഷൻ ആകുന്നുണ്ട്. പലരും വോളണ്ടറി ആയിട്ട് പ്രൊവോണോ ബേസിസിൽ ചെയ്യുന്ന മെന്റർഷിപ്പ് സപ്പോർട്ടാണ്. 4-ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് സ്റ്റാർട്ടപ്പുകൾക്ക് വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് സ്പേസസ്, അവർക്ക് ആവശ്യമായിട്ട് വരുന്ന സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ ലാബുകൾ തുടങ്ങിയ ഫെസിലിറ്റീസ് സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് മെക്കാനിസത്തിലൂടെ കേരളത്തിൽ ഉയരുന്നു വരുന്ന സംരംഭകരെയും സംരംഭങ്ങളെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ കഴിയുന്നുണ്ട്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, ഇദ്ദേഹം സ്റ്റാർട്ടപ്പ് മിഷന്റെ മുൻ CEOയുമായിരുന്നു. കേരള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇതിലുള്ള വലിയൊരു ശതമാനം കമ്പനികളും കേരളത്തിൽ നിന്നുള്ള കമ്പനികൾ തന്നെയാണ്. അത് മാത്രവുമല്ല, സാധാരണ സ്റ്റാർട്ടപ്പുകളിൽ പോകുന്ന പോലെ ഈ വാലുവേഷൻ ബേസ്ഡ് ആയിട്ട് പോകുന്നതിനേക്കാളും പോകുന്ന ഉപരിയായിട്ട് കൂടുതൽ പ്രോഫിറ്റബിൾ ആവുക എന്ന ഒരു മേഖലയിലാണ് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനുള്ള സഹായങ്ങളാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനും കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും എല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കോവിഡ് പോലെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് ഫെയിലുവറിൽ നിന്ന് രക്ഷപ്പെടുവാൻ, വലിയ രീതിയിൽ അവർക്ക് ക്ലീൻഡ് ആയിട്ട് വരുവാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം ഒരു അഡ്വേഴ്സിറ്റി വരുമ്പോഴാണ് പലപ്പോഴും ഒരു കമ്പനികളുടെയും എക്കോസിസ്റ്റത്തിന്റെയും ഒരു സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നത്. സ്റ്റാർട്ടപ്പുകളുടെ ഫെയിലുവർ റേറ്റ് വളരെ കുറവായിരുന്നു, അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്റെ ഒരു മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. അതാണ് ഈ റാങ്കിലും പ്രതിഫലിച്ചത്. ഇതിനു വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ വളരെയധികം സപ്പോർട്ട് സിസ്റ്റംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബ്രിക്ക് ബൈ ബ്രിക്ക് പോലെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വന്ന ഒരു ഇക്കോസിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഇന്നേറ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. സ്റ്റാർട്ടപ്പ് മിഷന്റെ ഉദ്യോഗസ്ഥരും മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നിന്ന് സഹായിക്കുകയും പിന്നെ വളരെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ പല മേഖലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും എല്ലാം വന്നതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇതിനെ നമുക്കിപ്പോ ഒരു
ഏഷ്യയിലെ തന്നെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റമായിട്ട് മാറുവാൻ കഴിഞ്ഞത്. ആവറേജ് ആയിട്ട് ബാക്കിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ്. ആ ഔട്ട്കം എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലങ്ങളിലും ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കുറച്ചുകൂടി വളരെ വേഗത്തിൽ വളരുവാനുള്ള ഒരു ഊർജ്ജവും ഈ റാങ്കിങ് നൽകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. യുവ സംരംഭകനും രണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ സിഇഒയുമായ അഭിജിത് കുമാർ, മീന കുമാരി. കേരളയുടെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ദിവസവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബാക്കിയുള്ള സംസ്ഥാനത്തിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പുതിയ ടെക്നോളജീസ്, പുതിയ മേഖലകളിലേക്കുള്ള എക്സ്പാൻഷൻ, അത് കേരളയുടെ ആ ഒരു കൾച്ചർ കൊണ്ട് തന്നെ വളരെ ഒരു നല്ല ദിശയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഒരു കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവരികയും അവിടെ ഐഡിയ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് പുറം ലോകത്തിന് സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിലൂടെ തന്നെ നല്ല മികച്ച ഒരു ചെറിയ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായതിനു ശേഷം ഒരുപാട് യുവതലമുറ ഇതിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല പല ആൾക്കാരും റിട്ടയർ ഏർലി എന്നുള്ള കൺസെപ്റ്റ് യാഥാർത്ഥ്യമാക്കി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കോവിഡിന്റെ ടൈമിൽ ആണെങ്കിൽ ശരിക്കും ഒരു നല്ല രീതിയിൽ പല കമ്പനീസും അടച്ച് അഫക്റ്റഡ് ആയി നിന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ പോലും സ്റ്റാർട്ടപ്പുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് സർവൈവ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ഒരു ഗ്രോത്ത് വളരെ ഹൈ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് സ്റ്റാർട്ടപ്പ്സ് വർക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകളിൽ തന്നെയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച്, വേസ്റ്റ് മാനേജ്മെന്റ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഒരുപാട് നല്ല വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളുണ്ട്. കേരളയിൽ നിന്ന് തന്നെ അത് വളരെ ടോപ്പ് ഇന്ത്യൻ ലെവലിലേക്കും ഇന്റർനാഷണൽ ലെവലിലേക്കും എത്തിക്കാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പുകൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് റൈസപ്പ് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരു സപ്പോർട്ട് നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് സക്സസ്ഫുള്ളി ചെയ്തെടുക്കാൻ നമ്മുടെ ഇവിടുത്തെ ഒരു യൂത്ത് കമ്മ്യൂണിറ്റിക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച്, വേസ്റ്റ് മാനേജ്മെന്റ്, ഹെൽത്ത് കെയറിൽ തന്നെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് വന്നിട്ട് ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, AI, PR, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇങ്ങനെ പല വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെയാണ് ഇപ്പം യൂത്ത്, അതും ഈ പറഞ്ഞ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കോളേജുകളിൽ IEDC ത്രൂ ഉള്ള ഒരു ഇന്റർവെൻഷൻ ശരിക്കും സ്റ്റുഡൻസിനെ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ, അതായത് എഞ്ചിനീയറിംഗിൽ കയറുമ്പോൾ തന്നെ അവർക്ക് ആദ്യമേ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഒരു എക്സ്പോഷർ കൊടുക്കുന്നത്. കേരളത്തിലുള്ള പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. മിനിമം ഡോക്യുമെന്റേഷനിലൂടെ തന്നെ ഇത് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റും. ഒരു പ്രൊട്ടോടൈപ്പ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് കാലത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമുള്ളത് ഇതൊക്കെ എവിടെ എങ്ങനെ ചെയ്യുന്നുള്ളത്. പക്ഷെ ഇന്ന് പല കോളേജിനകത്തും ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ബിസിനസ് ഇൻക്യുബേറ്റർ പ്രവർത്തിക്കുന്നത് കാരണം അതും ചുമ്മാ പ്രവർത്തിക്കുകയല്ല, ഗവൺമെന്റ് ഫണ്ടിലൂടെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, നല്ല കോർഡിനേറ്റേഴ്സിന്റെ സപ്പോർട്ടോടെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുന്നതും അവിടുത്തെ സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും നോക്കും. ആ പറയുന്ന ട്രൈ ചെയ്യുന്നതും അതിന് കൊടുക്കുന്ന അപ്രിസിയേഷനുമാണ് ശരിക്കും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇത് 4 എന്നുള്ളതല്ല, ഇനി അത് നമ്പർ 1 ആവും. അത് ദേശീയ തലത്തിൽ മാത്രമല്ല ഇന്റർനാഷണൽ തലത്തിലും വരും. കാര്യം അത്രയും പൊട്ടൻഷ്യൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്, അത്രയും ഗൈഡ് ചെയ്യാനും മെന്റർ ചെയ്യാനും ഉള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട്. പ്ലസ് നമ്മുടെ സ്റ്റേറ്റും ആ രീതിയിൽ തന്നെയാണ് ഈ സ്റ്റാർട്ടപ്പിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചിലതൊക്കെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. കേരളം യുവാക്കളുടെ ബുദ്ധിയുടെയും പ്രയത്നത്തിന്റെയും മികവിൽ അന്തർദേശീയ തലത്തിൽ മുൻനിരയിലേക്ക് കുതിക്കുന്നു. സംരംഭകത്വ മികവിൽ പുതിയ ലോകങ്ങൾ കണ്ടെത്താനും സ്വന്തമാക്കാനും നമ്മുടെ നാടിനെ സമൃദ്ധമാക്കാനും കരുത്തുറ്റ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അഭിമാനിക്കാം, അഭിനന്ദിക്കാം, അവർക്കൊപ്പം നിൽക്കാം. പ്രഭാതഭേരി.